നമസ്തേ. യോഗ വിചാരത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിശീലിക്കാൻ പോകുന്നത് വക്രാസനം. വളരെ രസമുള്ള വാക്കാണല്ലേ വക്രാസനം. എന്നാൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതെങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം. നമ്മൾ വിരിപ്പിൽ രണ്ട് കാലും നിവർത്തിയിട്ട് ശരീരത്തിനെ നേരെ ആക്കിയിട്ട് കാലിലേക്ക് നോക്കിക്കൊണ്ട് സുഖമായിട്ടിരുന്നു. വലത്തെ കാല് എടുത്ത് ഇടത്തു കാലിൻ്റെ വശത്തുകൂടി, അതായത് അപ്പുറത്തെ ഭാഗത്തേക്ക് നമ്മൾ കാല് വച്ചിരുന്നു. വലത്തെ കാല് മെല്ലെ ഉയർത്തിയിട്ട് ഇടത്തു കാലിൻ്റെ സൈഡിലിങ്ങനെ വച്ചു. അപ്പോൾ ഇടത്തു കാലിൻ്റെ കാൽമുട്ടിൻ്റെ ആ ലൈനിൽ വലത്തു കാലിൻ്റെ ഹീല് ഇരിക്കാൻ ഭാഗത്തിന് ഉറപ്പിച്ചു വച്ചു. ഇപ്പോൾ നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇടത്തെ കൈ നേരെ പൊക്കിയിട്ട് വലത്ത് കാൽമുട്ടിൻ്റെ ഭാഗത്തു സൈഡിൽ കൂടി വച്ചിട്ട് നമ്മുടെ കൈ കൊണ്ട് വലത്ത് കാൽമുട്ടിനെ അങ്ങോട്ട് ഉള്ളിലേക്ക് ഇടത്ത് ഭാഗത്തേക്ക് അങ്ങനെ തള്ളി. അപ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു. ആ ഇരിപ്പിൽ സുഖമായി ഇരിക്കാൻ പാകത്തിനുള്ള രീതിയിൽ, കഴിയുന്നത്ര രീതിയിൽ നമ്മൾ തിരിഞ്ഞിരുന്നിട്ട് ദൂരേക്ക് കഴിയുന്ന മാതിരി ദൂരേക്ക് നോക്കിക്കൊണ്ട് തലയും തിരിച്ചു, കഴുത്ത് തിരിച്ചു. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പിരിഞ്ഞു. നമ്മൾ ശരിക്കൊരു പിരിച്ചിലങ്ങോട്ട് ചെയ്യണം അരക്കെട്ട് നട്ടല് മൊത്തത്തിൽ. ആ അങ്ങനെ ഇരുന്നുകൊണ്ട് ശ്രദ്ധിച്ച് സാവധാനം ശ്വാസോച്ഛ്വാസം ചെയ്യുക. അതൊരു 5 ശ്വാസോച്ഛ്വാസമെങ്കിലും ചെയ്യുക, നോർമൽ ബ്രീത്തിങ്. അതിനുശേഷം ഈ മറ്റേ കൈയിനെ തടഞ്ഞ് കാലിനെ തടഞ്ഞു വെച്ചിരിക്കണ ആ കൈയും നേരെ വെച്ചു. അപ്പോൾ കാലും രണ്ടും നിവർത്തിയിരുന്നു, കൈ രണ്ടും സൈഡിൽ വെച്ചു, സ്വസ്ഥമായിട്ടിരുന്നു. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റും ചെയ്യണം. അപ്പോൾ നമ്മുടെ അര അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് പിരിഞ്ഞ് ശരിക്കും തുണി പിഴിയണ മാതിരി നമ്മൾ ശരീരത്തിന് അങ്ങോട്ട് പിഴിയണം, തോർത്ത് പിഴിയണ മാതിരി. ഇനി നമ്മൾ അതിൻ്റെ നേരെ എതിർ ചെയ്യുക. അതായത് വലത്തെ കാല് നിവർന്നിരിക്കുകയാണ്, ഇടത്തെ കാല് മെല്ലെ പൊക്കിയിട്ട് വലത്ത് കാലിൻ്റെ സൈഡിലേക്ക് വെച്ചിരുന്നു. അപ്പോൾ ഇടത്ത് കാൽമുട്ട് നേരെ മുകളിൽ വന്നു, വലത് കൈ പൊക്കിയിട്ട് ഇടത്ത് കാൽമുട്ടിൻ്റെ സൈഡിൽ കൂടി എടുത്തിട്ട് ഇടത്ത് കാൽമുട്ടിനെ ഇങ്ങോട്ട് നല്ലോണം തള്ളി നീക്കിയിട്ട് ആ ഇരിപ്പ് സുഖമായ രീതിയിൽ തിരിഞ്ഞതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ സാവധാനം ശ്വാസോച്ഛ്വാസം ചെയ്യുക. ഒരു 5 ശ്വാസോച്ഛ്വാസം ചെയ്യുക. പൊക്കി വെച്ചിരുന്ന കാല് നിവർത്തി, അടുത്ത കൈയും കൊടുത്ത് നിവർന്ന് നേരത്തെ പോലെ നമ്മൾ ആദ്യം ഇരുന്നതുപോലെ ഇരിക്കുക. അപ്പോൾ ഒരെണ്ണമായി. അതിന് വക്രാസനം എന്ന് പറയുക. ഇതുകൊണ്ട് എന്താ സംഭവിക്കണേ? നമ്മുടെ നട്ടലിന് പ്രത്യേകിച്ച് രണ്ട് വശത്തേക്കും നല്ല രീതിയിലുള്ള ട്വിസ്റ്റും കിട്ടി. അതായത് തോർത്ത് നനഞ്ഞിട്ട് പിഴിയുന്ന പോലെ ഇടത്തും വലത്തും മാറി മാറി തിരിഞ്ഞു വന്നു. അങ്ങനെ വരുമ്പോൾ ശരീരത്തിൻ്റെ അരയ്ക്കും മേപ്പുള്ള ഭാഗത്ത് മൊത്തത്തിൽ മാംസപേശികളെല്ലാം തന്നെ വളരെ ടൈറ്റായിരിക്കുന്നതെല്ലാം ലൂസായി, അതേസമയം ലംബാർ റീജിയനിലാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്, അടിവയറിന് നാഭിപ്രദേശത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ സൈഡിൽ, അങ്ങനെ എല്ലാ ഭാഗത്തും കൂടി നല്ല രീതിയിലുള്ള നാച്ചുറൽ മസാജ് കിട്ടുകയാണ്. അങ്ങനെ വരുമ്പോൾ വയറൊക്കെ ഒതുങ്ങി അത് ഇൻറ്റേണലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ കുടലിലൊക്കെ ഫാറ്റൊക്കെ ഡിപ്പോസിറ്റ് ഉണ്ടാവും, മാംസപേശികളിലുണ്ടാവും, ഇതെല്ലാം തന്നെ സാവധാനം ക്രമമായ രീതിയിൽ ഡിസോൾവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വലിയ കുടവയറെല്ലാം മാറും, വയറ്റിലുള്ള അസുഖങ്ങൾ മാറും, അര ഒതുങ്ങി വരും, നല്ല രൂപലാവണ്യം കിട്ടും. അതാണ് അതിൻ്റെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള പ്രയോജനം. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിക്കുന്നത് കൊണ്ട് അതിന് വക്രത, നമ്മൾ വളഞ്ഞു വളഞ്ഞിരിക്കുകയല്ലേ, അതുകൊണ്ടാണ് വക്രം അത് വന്നത്. അതിന് വക്രാസനം എന്ന് പറയുന്നു.
അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. അതേസമയം വളരെയധികം പ്രയോജനം ഉണ്ടാകുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ രണ്ട് വശവും മാറി മാറി ലങ്സിനും കൂടി അത് വളരെയധികം ഉപകാരപ്പെടും. ഓരോ വശവും മാറി മാറി ആ കോൺട്രാക്ഷൻ ആൻഡ് എക്സ്പാൻഷൻ, അങ്ങനെ ശരീരത്തിൽ മൊത്തത്തിൽ വളരെ ഊർജ്ജസ്വലമായിട്ട് സൂക്ഷിക്കാൻ പറ്റിയ ഒരു ഒന്നാന്തരം വ്യായാമങ്ങളിൽപ്പെട്ട ഒരൈറ്റമാണ് വക്രാസനം. അത് വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവർക്കും ചെയ്യാൻ സാധിക്കട്ടെ. നിങ്ങൾ ശ്രമിക്കുക. നന്ദി. നമസ്കാരം.